ഉപ്പുണ്ട്. മറ്റേത് ആ ഉപ്പേ ഒരു എമ്മില്ല, ഒരു ഗ്രിപ്പിനെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമസ്കാരം, ഡ്രൈവേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചാവക്കാടാണ്. നമ്മുടെ ചാവക്കാട് ബീച്ചില്ലേ, അതിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. സോളി ട്രാവൽസ് ഇല്ലേ, അതൊന്ന് റിവ്യൂ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. കാറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കണേക്കുന്ന മുന്നേ എൻ്റെ ചാനലുകൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ കൂടി ഞാൻ ആപ്പ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീട്ടിലേക്ക് കിടക്കല്ലേ, അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ. മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു 8 ടോപ്പ് ലൈറ്റ് ആണ്. താഴെയായിട്ട് ഒരു 4 LED ലൈറ്റ് കാണാൻ സാധിക്കും. പിന്നെ ഒരു വലിയൊരു ഗ്ലാസ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. വലിയൊരു ഗ്ലാസ് ഏരിയ, അതായത് വിൻഷീൽഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വിൻഷീൽഡിൻ്റെ മുകളിലായിട്ട് സോളി ട്രാവൽസ് എന്ന് എഴുതിയിട്ടുണ്ട്, സോളി ഹോളിഡേയ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഹാക്കർ എന്നൊക്കെ ഒരു പെറ്റനിയമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെന്താ, ഇതേപോലെ റിബണൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വൈപ്പറിൻ്റെ പോർഷനാണ് കാണുന്നത്. രണ്ട് വോൾവോ ടൈപ്പ് വൈപ്പറാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് രണ്ട് കൊമ്പ് കാണാൻ സാധിക്കും. ഈ കൊമ്പിൻ്റെ മുകളിലും ലൈറ്റ്സും സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണാൻ അട്രാക്റ്റീവ് ആണ്. പിന്നെ അവിടുന്ന് താഴെ വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബോണറ്റ് ഹുഡ് കേട്ടോ. ബോണറ്റ് ഹുഡ് കഴിഞ്ഞാൽ പിന്നെ താഴെ നമ്മുടെ ഗ്രില്ലാണ് കേട്ടോ. അത് നമ്മുടെ സെഡ്വണിൻ്റെ സ്ഥിരം വരുന്ന ആ ഗ്രില്ലാണ് ഇതിൽ വന്നിട്ടുള്ളത്. പ്രകാശിൻ്റെ ഒരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഗ്രില്ലിൻ്റെ പോർഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെഡ്ലാമ്പ്സിലേക്ക് പോവാം. ഹെഡ്ലാമ്പ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, നിയോൺ ലൈറ്റ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെയായിട്ട് ഇൻഡിക്കേറ്റ് ലാമ്പ്സ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ തൊട്ട് താഴെയായിട്ട് ഫോഗ് ലാമ്പ്, പിന്നെ നമ്മുടെ ഷാസി വരുമ്പോഴുള്ള ഒരു ലൈറ്റ്. ഇതാണ് ഇതിൻ്റെ ക്രാഷ് കാർഡ് കേട്ടോ. ക്രാഷ് കാർഡിൻ്റെ മുകളിൽ 4 ട്രാക്ഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് പുതിയ ടൈപ്പ് ട്രാക്ഷൻ ലൈറ്റ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു യെല്ലോ തീമിലാണ് ട്രാക്ഷൻ ലൈറ്റ് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടെ നിന്നിട്ട് വരികയാണെങ്കിൽ ഇവിടെയായിട്ട് ഒരു സ്കേറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും. നല്ല വലിപ്പത്തിലുള്ള ഒരു സ്കേറ്റിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, കാണാൻ അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ സ്റ്റിക്കർ വർക്കും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ യൂട്യൂബേഴ്സ് വേണ്ടൊരു സ്റ്റിക്കർ ഒക്കെ കാണാം കേട്ടോ. ഓൾ കേരള ടൂറിസ്റ്റ് ബസ് യൂട്യൂബേഴ്സ് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് അവിടെ ഒട്ടിച്ചിട്ടുള്ളത്. എന്തെല്ലാമൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ പറയുമ്പോൾ എപ്പോഴും ബ്ലാക്ക് ക്ലാഡൻ ഡിസൈൻ എന്നാണ് എപ്പോഴും പറയാറുള്ളത്. ഈ ഏരിയ വരുമ്പോൾ ഇത് മൊത്തം ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോ ശരിക്കും നമുക്ക് മനസ്സിലാവും. നല്ല അതുകൊണ്ട് തന്നെ വണ്ടി ഇത്രയും അട്രാക്റ്റീവ് ആവണം കേട്ടോ. അപ്പോൾ സോളി ട്രാവൽസ് പറഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ മൊത്തത്തിൽ പണിത് അടക്കി കേട്ടോ. വണ്ടി സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ കംപ്ലീറ്റ് വണ്ടിയുടെ
എക്സ്റ്റീരിയറും ഇൻറ്റീരിയർ ഒക്കെ പണിതിട്ടാണ് ഇരിക്കുന്നത്. മുന്നേ ഈ വണ്ടി നിങ്ങൾ അറിയണ്ടായിരിക്കും, അശ്വരതം പറഞ്ഞിട്ട് ഓടിയിരുന്നു. ഞാൻ ആ സമയത്ത് വണ്ടി ചെയ്യണമെന്ന് വിചാരിച്ച വണ്ടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ലാമ്പ്സ് അന്നൊരു പ്രത്യേകതയായിരുന്നു. അതുകൊണ്ട് ഇത് BS3 വണ്ടിയാണ് കേട്ടോ. പക്ഷേ BS3 വണ്ടിയിൽ ഈ സെഡോൺ Z1 അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓവറോൾ ഡിസൈനിങ്ങും അതുപോലെ വണ്ടി ലുക്കൊക്കെ ഒരു ഗംഭീരമാണ് കേട്ടോ. നമ്മുടെ ചാവക്കാട് അല്ലെങ്കിൽ കുന്നോള ഏരിയയിൽ ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ സോളി ട്രാവൽസിൻ്റെ ഫ്രണ്ടിലത്തെ വിശേഷങ്ങളും കാഴ്ചകളും കേട്ടോ. നമുക്കിനി അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോഴേ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഇവിടെയായിട്ടൊരു സൈഡ് മിറർ കാണാൻ സാധിക്കും. അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഡോറാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഡിസൈനിങ് കുറിച്ച് പറയുകയാണെങ്കിൽ B4 ഡിസൈൻസിലത്തെ ബിനീഷ് ചേട്ടനാണ് ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിനൈൽ ഡിസൈനിങ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ്. ബ്ലാക്ക് ആൻഡ് റെഡ് തീമിലാണ് വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് വരികയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെ ആർച്ചാണ് ഈ കാണുന്നത് കേട്ടോ. വീൽ ആർച്ചിൻ്റെ മുകളിലായിട്ട് ബോഡി ലൈറ്റ് പാക്കിലൈറ്റൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇത് BS3 വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുമ്പോൾ 1000 ടയറാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് പുറകോട്ട് പോവാം. ഇത് സ്പേസിംഗ് ആണ്. ഇതിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ് ഇതിലുള്ളത്. 2 ഇൻവെർട്ടറും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇനി തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതും ഒരു സ്പേസിംഗ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റെപ്പിനൊക്കെ ഇരിക്കണ ഒരു സ്പേസിംഗ് ആണ്. നമ്മൾ ബാക്കിയുള്ള വണ്ടികൾ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നതാണ് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഞാനത് കാണിക്കണില്ല. പിന്നെ പുറകിലേക്ക് തന്നെ പോവാം. ഇത് ബാക്ക് വീലിൻ്റെ ആർച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വീൽ ക്യാപ്പൊക്കെ നോക്കിയേ, ഒരു പ്രത്യേക ഒരു ഡിസൈനിങ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ്. ഞാൻ ഇങ്ങനത്തെ വീൽ ക്യാപ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നന്നായിട്ടുണ്ട്. ഈ വീൽ ക്യാപ്പ് ഉണ്ടല്ലോ, അത് ഇവർ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചില്ലാണ് കേട്ടോ. അത് ചുമ്മാ അല്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ കാറുകളിലൊക്കെ വരുന്ന ടൈപ്പാണ്. എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ തൊട്ട് മുകളിലായിട്ട് ബോഡി ലൈറ്റ് പാക്ക് ലൈറ്റൊക്കെ കാണാൻ സാധിക്കും. പിന്നെ പുറകോട്ട് തന്നെ പോവാം. ഇവിടെ ആയിട്ടൊരു LED ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ആയിട്ടും ബോഡി ലൈറ്റ് പാക്ക് ലൈറ്റ് കാണാൻ സാധിക്കും. ഓവറോൾ ഡിസൈൻ സൂപ്പറാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ടോപ്പ് സൈഡിൽ ആ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, അവിടെയൊക്കെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡിൽ മാത്രമാണല്ലോ, ഫ്രണ്ട് സൈഡിൽ സ്റ്റിക്കർ വർക്കും സംഭവമൊന്നുമില്ല. ഈ സൈഡിൽ മാത്രം സ്റ്റിക്കർ വർക്കും സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഡിസൈനിങ് അതിന് കയറി നിൽക്കുകയെന്ന് മാത്രം. അപ്പോൾ നമ്മൾ വണ്ടിയിട്ട് ചെയ്യുന്ന സ്ഥലം പറഞ്ഞാൽ ചാവക്കാടുള്ള നമ്മുടെ ബീച്ചിലാണ് കേട്ടോ. കടലൊക്കെ എന്താ ഭംഗിയില്ലേ, അസ്മയ സൂര്യൻ, ഒപ്പം നമ്മുടെ വണ്ടി ശരിക്കും റിഫ്ലക്ട് ചെയ്തിട്ട് കാണുന്നു അല്ലേ, അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് പുറകോട്ട് പോവാം. പുറകിലേ വന്നാലേ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഇവിടെ ആയിട്ടൊരു കോണിയാണ് കേട്ടോ. ഒരു ഹാഫ് സൈസ് കോണിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ Z1 സ്ഥിരം നമ്മൾ പറയാറുള്ള പോലെ ഒരു യു ഷേപ്പ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ബൾജി സെമി ബൾജി ഡിസൈനാണ്. ചിലവർ പറയുന്നത് എന്താ സ്ഥിരമായിട്ട് ഒന്ന് തന്നെ പറയണേ, Z1 ഒരേ ഡിസൈനാണ് വരുന്നത്, അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഒന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബൾജി ഫീലാണ് നമുക്ക് പുറകിൽ വന്നാൽ കാണാൻ സാധിക്കുന്നത്. യു ഷേപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ. മുകളിലായിട്ട് ബ്രേക്ക് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് അവിടെ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് LED ലൈറ്റ്സ് ആണ്, ടെയിൽ ലൈറ്റ്സ് ആണ് കാണുന്നത്. അതായത് ഇൻഡിക്കേറ്റർ, പാർക്ക്, ബ്രേക്ക്, റിവേഴ്സ് ലാംപ്സ് ഒക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഏരിയ കേട്ടോ. ബൂട്ട് സ്പേസിൻ്റെ ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് ബമ്പറിൻ്റെ മുകളിലായിട്ട് ഒരു LED ലൈറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു LED ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ സോളി ട്രാവൽസിൻ്റെ ഹാക്കറിൻ്റെ പുറകിലത്തെ വിശേഷങ്ങൾ കേട്ടോ. നമുക്കിനി ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഇപ്പുറത്തെ സൈഡിൽ വന്നതല്ലേ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഇവിടെ ആയിട്ടൊരു എമർജൻസി എക്സിറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ 3 ഫുൾ സ്റ്റെപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലേ ലൈറ്റ്സും കാണാം കേട്ടോ. പിന്നെ ഇപ്പുറത്തായിട്ട് ബോഡി ലൈറ്റ്, പാക്ക് ലൈറ്റൊക്കെ കാണാം. തൊട്ട് താഴെയായിട്ട് ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് തന്നെ പോവാം. ഇത് ബാക്ക് വീലിൻ്റെ ആർച്ച്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു വീൽ ക്യാപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ പാർക്ക് ലൈറ്റ്, ബോഡി ലൈറ്റൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഫ്രണ്ടിലേക്ക് പോവാം. ഇതാണ് ഡീസൽ അടിക്കുന്ന പോർഷ കേട്ടോ. 260 ടാങ്കിൻ്റെ കപ്പാസിറ്റി കേട്ടോ. ഇത് BS3 വണ്ടിയാണ്. നമ്മുടെ പുതിയ വണ്ടികളിലൊക്കെ 360 വരുന്നത്. ഇത് ഒരു BS3 വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ടാങ്കിൻ്റെ കപ്പാസിറ്റി കുറവാണ്. അവിടെ നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ നടക്കാം. ഇവിടെയായിട്ടൊരു ചെറിയ സ്പേസിംഗ് ഉണ്ട്, തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇവിടെ ഒരു LED ലൈറ്റും കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെയായിട്ടും ഒരു ബോഡി പാർക്ക് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ നടക്കാം. ഫ്രണ്ടിൽ വന്ന് ഇതുപോലെ ബോഡി ലൈറ്റ്, പാർക്ക് ലൈറ്റ് ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇത് ഫ്രണ്ട് വീലിൻ്റെ ആർച്ചാണ് കേട്ടോ. പിന്നെ വീൽ സൈസ് ഒക്കെ നേരത്തെ പറഞ്ഞല്ലോ. ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ ഡോറാണ് ഈ കാണുന്നത്.
നമുക്കൊന്ന് തുറക്കാം. തുറന്ന ഇതൊക്കെയാണ് കാഴ്ചകൾ കേട്ടോ. ഇത് BS3 വണ്ടിയാണ്, ഇതിൻ്റെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ ഒക്കെ ഉണ്ടല്ലേ, അവർ പഴയ മോഡലാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന ടൈപ്പൊക്കെ കാറുകളുടെ ടൈപ്പല്ലേ. നമുക്ക് അതിലേക്ക് പിന്നീട് വരാം, ജസ്റ്റ് അടയ്ക്കാം. പിന്നെ ഇവിടെ ആയിട്ട് ഒരു സൈഡിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രോമിയം ഫിനിഷിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു ബീഡിങ് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇതിൻ്റെ സൈഡിലത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. നമുക്കിനി വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. നമ്മുടെ അടുത്ത് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ചേട്ടൻ നിൽക്കുന്നുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഷാക്കിർ. ആ, എന്താ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്? വണ്ടിനെ കുറിച്ച് പറഞ്ഞാൽ വണ്ടി കുഴപ്പമൊന്നുമില്ല, BS3 വണ്ടിയാണ്. പിന്നെ ഡീസൽ ടാങ്ക് 260 ലിറ്റർ കപ്പാസിറ്റിയാണ്. പിന്നെ വണ്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് എടുത്ത് വണ്ടി ഇപ്പോൾ എടുത്തതാണ്. നമ്മളിപ്പോൾ എടുത്തിട്ട് ഒരു കൊല്ലത്തോളം ആവണുള്ള അശ്വരം തന്നൊരു ടീമിൻ്റെ കയ്യിലായിരുന്നു വണ്ടി. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിത് എടുത്തിട്ട് വേറൊരു രൂപത്തിലായിരുന്നു. ഇപ്പോൾ ഈ വണ്ടി നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തതാണ്. നമ്മളിപ്പോൾ തൃശ്ശൂർ ആമ്പല്ലൂർ ഫോക്കസ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിലാണ് നമ്മൾ പണിക്ക് കിട്ടുന്നത്. അതായത് നമ്മളെ കൊമ്പൻ്റെ അതുപോലെ ഒക്കെ പണിത വർക്ക്ഷോപ്പിൽ, വണ്ണസ് അവരൊക്കെ സിനിയട്ടം വന്നിട്ടൊക്കെ പണിയെടുക്കുന്ന വർക്ക്ഷോപ്പിൽ നമ്മളിപ്പോൾ ഇത് പണിതെടുത്തത്. വണ്ടി കണ്ടീഷനാണ്, പക്ക കണ്ടീഷനാണ്, പണികളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സെറ്റ് വർക്ക് ആരാ ചെയ്തത്? ഫോനിക്സിന്റെ സെറ്റ് വർക്കാണ്, രാഹുലേട്ടൻ ചെയ്തിട്ടുള്ള വർക്കാണ്. അതുപോലെ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുള്ളത് B4 ഡിസൈൻസ് ബിനീഷ് എന്ന് പറയും, വില്ലൻ എന്ന് പറയാ ആളെ ബിനീഷ്. അവരെവിടെയുള്ള? അവര് നമ്മുടെ അടുത്ത് തന്നെ, ഇവിടെ എരുമപ്പടി എന്ന സ്ഥലത്താണ്. പക്ഷേ ഇപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് ഇപ്പൊ ഒട്ടുമിക്ക വണ്ടികളും ചെയ്യുന്നത് ആൾ തന്നെയാണ്. അപ്പൊ നമ്മളെ ഇപ്പൊ ഈ അടുത്ത ദിവസമായിട്ട് SMT എന്ന് പറഞ്ഞിട്ടൊരു തമിഴ്നാട് കണ്ടു കഴിഞ്ഞാണ്. പിന്നെ ഇത് നമ്മുടെ സ്റ്റീറിങ്ങിനെ കുറിച്ച് പറയാ, പഴയ ടൈപ്പ് സ്റ്റീറിങ് അല്ലേ ഇത് വന്നിട്ടുള്ളത്? ഇപ്പൊ സ്റ്റീറിങ് വീല് ഒക്കെ മാറ്റം വന്നു, അതിനനുസരിച്ച് വണ്ടികളും മാറ്റം. പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു പെർഫോമൻസ് അപ്പോഴും ആ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് ഇപ്പോഴും തന്നെയാണ് ഇഷ്ടം ആ പഴയ ലെയിലിന്റെ സ്റ്റിയറിംഗ്. ആ ഒരു സുഖം വേറെ ഒന്നിനും കിട്ടിയെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ ഇനി പുതിയ വണ്ടി ഓടിക്കണവർക്ക് ചിലപ്പോ അതായിരിക്കാം പെർഫെക്റ്റ് എന്ന് തോന്നണത്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഉള്ളിലേക്ക് ഒന്ന് കേറാം കേട്ടോ. അപ്പോൾ നമ്മൾ സോളിഡ് ഹോളിഡേസിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഉള്ളിൽ കയറി ഇതൊക്കെയാണ് കേട്ടോ കാഴ്ചകൾ. സീറ്റൊക്കെ നോക്കി, അവർ ഡിസൈനിങ് ഒക്കെ നന്നായിട്ടുണ്ട്. സീറ്റിൻ്റെ കവറൊക്കെ സൂപ്പറായിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ പണിതിറക്കിയ വണ്ടിയാണ്. സോളിഡ് ഹോളിഡേസ് എന്നതിൻ്റെ നെയിമൊക്കെ കാണാം, നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് സോളിഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ നെയിമിങ് ഒരു പാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ ഇത് സെറ്റ് വർക്ക് സംഭവം ചെയ്തിരിക്കുന്നത് ഫോണിക്സ് എന്ന് പറഞ്ഞാൽ സൗണ്ട് സിസ്റ്റം ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇൻഫിനിറ്റിയുടെ 2 punch box ആണ്. ഈ കാണുന്നതാണ് ഇൻഫിനിറ്റിയുടെ 2 punch box കേട്ടോ. പിന്നെ 2 speaker 2 സൈഡായിട്ട് കാണാം. അതിൻ്റെ ഉള്ളൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബ്ലൂവും റെഡൊക്കെ ആയിട്ട് ലൈറ്റും കാണാൻ സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ. ആ ഏരിയ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സൈഡിലായിട്ട് എമർജൻസി എക്സിറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വന്നിട്ടുള്ളത് 3+2 ലേഔട്ടാണ് കേട്ടോ. പിന്നെ പ്ലാറ്റ്ഫോം ഒക്കെ അലുമിനിയത്തിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വുഡൻ ഹാൻഡ് റെസ്റ്റ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്ഥിരം പറയാറുള്ളതാണ് ആ കാര്യങ്ങളൊക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നമുക്കിനി ബെർത്തിലേക്ക് പോവാം. ബെർത്തിൽ വന്നാൽ ഇതുപോലെയുള്ള കുറേ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലായിട്ട് ഇഷ്ടംപോലെ ലൈറ്റ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറേ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലേ അവർ? ഞാൻ പറഞ്ഞു കുറച്ച് ലൈറ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ലൈറ്റ്സ് ഇട്ടിട്ടുള്ളൂ. ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ പുറകോട്ട് വരികയാണെങ്കിൽ പിന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ലേസർ ലൈറ്റിൻ്റെ ഒരു യൂണിറ്റ് കാണാം കേട്ടോ. ഇങ്ങനത്തെ ലേസർ ലൈറ്റ് നാലെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ടെണ്ണം ഫ്രണ്ടിലും രണ്ടെണ്ണം ബാക്കിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മളിതുപോലത്തെ കമ്പികളൊന്നും കണ്ടിട്ടില്ല അല്ലേ. ഇത് BS3 വണ്ടിയെ കാരണമായിരിക്കാം രണ്ട് സൈഡിൽ ഇങ്ങനത്തെ കമ്പികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വണ്ടികളിൽ ഈ ബെർത്തിൻ്റെ സൈഡിൽ ഒരു ബീഡിങ്ങോട് കൂടിയുള്ള ഒരു ലൈറ്റാണ് പോകാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് വശത്ത് ഇതുപോലെ ഒരു ഡോം ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതുപോലെ ഒരു യൂണിറ്റിൽ കുറേ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ്സ് ഇങ്ങനെ എടുത്ത് പറയുന്നില്ല, കുറേ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെയായിട്ടും ഒരു ഡോം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു മഷ്റൂം ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതൊക്കെ ഈ മഷ്റൂം ലൈറ്റ് ഒക്കെ പറഞ്ഞാൽ ഇട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ ലൈറ്റ്സ് ആണ് ഇതിന്ന് വരിക. ഞാൻ ആ പാട്ട് വെക്കുന്ന നേരത്ത് കാട്ടിത്തരാം കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ നടക്കാം. ഫ്രണ്ടിൽ വരുമ്പോൾ ഇവിടെയായിട്ടും ഒരു ഡോം ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ലേസർ ലൈറ്റിൻ്റെ യൂണിറ്റ് വരാണ്ട് അത് ഊരി വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ധൂം ലൈറ്റ് വന്നിട്ട് ഒരു നാല് ലൈറ്റ് കാണാം കേട്ടോ. ശരിക്കും എനിക്ക് അറിയില്ല ആക്ച്വലി എന്താ അതിൻ്റെ പേരൊന്നും. ഞാൻ ധൂം ലൈറ്റ് എന്ന് അവർ പറഞ്ഞപ്പോൾ പറയണമെന്ന് മാത്രമല്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് തൊട്ട് താഴെയായിട്ട് ടി വിയാണ് കാണണത് കേട്ടോ. തോഷിവിടെ ഒരു ടി വിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ടി വിയുടെ ആ പോർഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സ്പേസിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലേസർ ലൈറ്റ് നാലെണ്ണം ഉണ്ടെന്ന്. രണ്ടെണ്ണം ബാക്കിൽ, രണ്ടെണ്ണം ഫ്രണ്ടിൽ. ആ രണ്ടെണ്ണം ഫ്രണ്ടിലത്തെ രണ്ട് ലൈറ്റാണ് ഈ കാണുന്നത്. അതുപോലെ ഇതിൽ 10 സ്പീക്കർ അഡീഷണൽ ആയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലായിട്ട് അഞ്ചഞ്ച് സ്പീക്കർ വെച്ചിട്ട് 10 എണ്ണം ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്ത് പറഞ്ഞ സംഭവം പറഞ്ഞാൽ ഇത് സ്മോക്കിൻ്റെ ആ ഏരിയ ആണ് കേട്ടോ. ഡിക്കിയിലാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ കർട്ടൻ വർക്കുകളൊക്കെ റെഡ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഭംഗിയുണ്ട് കാണാൻ. പിന്നെ എടുത്ത് പറഞ്ഞ സംഭവമാണ് ഇവിടെ വരുമ്പോൾ ഫ്രണ്ടിലായിട്ട് ഒരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ സോളി ട്രാവൽസിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കേട്ടോ. നമുക്കിനി വണ്ടിയുടെ സെറ്റ് അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഒന്ന് വെച്ച് കേൾപ്പിച്ചു തരാം കേട്ടോ. മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് വണ്ടി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയണ്ടേ. അപ്പോൾ അത് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ വീണ്ടും നമുക്ക് ആ പഴയ സ്റ്റീറിങ് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്ത വണ്ടികളിലൊന്നും ഇതുപോലത്തെ ഒരു സ്റ്റീറിങ് നമുക്ക് കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റീറിങ് വീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നായിരുന്നെ. ഇന്ന് വണ്ടി ഓടിക്കുമ്പോഴും അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും എനിക്ക്. കാരണം എന്താ വെച്ചാൽ ആ പഴയ സ്റ്റീറിങ് വീല് നമുക്ക് തിരിച്ചു കിട്ടി. ശരിക്കും എനിക്ക് ലൈലൻഡിനോട് പറയാനുള്ളത് BS6 ഒക്കെ വന്നോട്ടെ, പക്ഷേ ഈ ലൈലൻഡിൻ്റെ ഈ വീല് തിരിച്ചു തരണം നമുക്ക്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോവാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വന്നാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് കിലോമീറ്റർ പെർ അവർ, RPM മീറ്റർ, ഫ്യൂവലിൻ്റെ മീറ്റർ, അതുപോലെ ടെമ്പറേച്ചർ മീറ്റർ, എയറിൻ്റെ 2 മീറ്റർ ആണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈറ്റ്സിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. അവിടെ നിന്നിട്ട് വന്നാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് GPS ഒരു സ്വിച്ചാണ്. പിന്നെ ഫ്രണ്ട് ഡോറ് അടയ്ക്കാനുള്ള ആ ഒരു സ്വിച്ചാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അവിടെ നിന്നിട്ട് വരികയാണെങ്കിൽ ഈ സൈഡിലായിട്ട് നമ്മുടെ ഡോറിൻ്റെ സൈഡിലായിട്ട് കുറേ സ്വിച്ചസും സംഭവങ്ങളൊക്കെ കാണാം. നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല എന്ന് മാത്രം കേട്ടോ. പിന്നെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സെറ്റ് വർക്കിനെ കുറിച്ച് പറയാം കേട്ടോ. ഇതിൽ ഫോണിക്സിൻ്റെ സെറ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ ആമ്പുകൾ. ടോട്ടൽ 4 ആമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. മുകളിലായിട്ട് 2 സ്പീക്കർ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സോളിഡിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4K DTS, HDMI എന്നൊക്കെ ബ്ലൂടൂത്ത് എന്ന സംഭവങ്ങളൊക്കെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് DVD പ്ലെയർ ആണ് ഈ കാണുന്നത്. പിന്നെ ഫോണിക്സിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് പ്രൊസസ്സറാണ് ഈ കാണുന്നത്. പിന്നെ ഒരു CD പ്ലെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ മിക്സർ യൂണിറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് വരികയാണെങ്കിൽ ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറേ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാനലിങ് എടുത്ത് പറഞ്ഞ സംഭവം കേട്ടോ. വണ്ടിയുടെ ഡിസൈൻ പോലെ തന്നെ ബ്ലാക്കും റെഡും തീമിലാണ് ഇതിൻ്റെ പാനലിങ് ചെയ്തിട്ടുള്ളത്. കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ലൈറ്റ് ടൈപ്പ് കണ്ടില്ലേ ഇതിൻ്റെ വ്യത്യാസം, വേറൊരു ലെവലായിട്ടുണ്ട് അല്ലേ. എന്തായാലും കൊള്ളാം. അതുപോലെ ആ സൈഡിലൊരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡ് മിറർ ഇവിടെ കാണാൻ സാധിക്കും. ഓവറോൾ കുഴപ്പമില്ല, അടിപൊളി സെറ്റപ്പാണ് വണ്ടി. എനിക്ക് വീണ്ടും വീണ്ടും ആ സ്റ്റീറിംഗ് വീലിലേക്കാണ് എൻ്റെ കണ്ടുപോകുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്റ്റീറിംഗ് വീല്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ KSRTC ഇപ്പോൾ ഇങ്ങനത്തെ സ്റ്റീറിംഗ് വീലുള്ള വണ്ടി കാണുള്ളൂ. ഇപ്പോൾ ഉള്ള വണ്ടികളൊക്കെ എന്താ വെച്ചാൽ പുതിയ മോഡലൊന്നും എപ്പോഴും ഈ ബ്ലൂ ഷെയ്ഡുള്ള ഈ സംഭവമൊക്കെ പോയി. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഒരു വളയെന്ന് പറയുമ്പോഴേ ഒരു ഫീലാണ്. വണ്ടി ഓടിക്കുമ്പോൾ എനിക്കൊരു സുഖം തോന്നുന്നത് അങ്ങനെ ഇങ്ങനെ വീശി ഓടിക്കാനൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഫീല് തോന്നും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കാനും. ശരിക്ക് സ്റ്റീറിംഗ് വീല് മാത്രമല്ല എനിക്ക് ഗിയർ ലിവറും അങ്ങനെ ആയിരുന്നു. പണ്ടുള്ള നമ്മുടെ വണ്ടി ഞാൻ പറഞ്ഞല്ലോ ഡബിൾ ക്ലച്ച് വണ്ടികളൊക്കെ ആയിരുന്നു. അപ്പോൾ എടുത്ത് നമ്മൾ ഇടും, ഡബിൾ ക്ലച്ച് ആണ്. അപ്പോൾ അതിനെ വളഞ്ഞിട്ടുള്ളൊരു ഗിയർ ലിവർ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ ഇതേപോലത്തെ ഗിയർ ലിവർ എല്ലാം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടാനൊക്കെ നല്ല സുഖമായിരുന്നു. പക്ഷേ അത് പിന്നീട് അതൊക്കെ മാറി ഇപ്പം ഇങ്ങനത്തെ രീതിയായി.
പക്ഷേ സ്റ്റീറിംഗ് വീലും ഇപ്പോൾ മാറിയപ്പോൾ ഭയങ്കര വിഷമമായി എന്തായാലും. പിന്നെ നമ്മുടെ ഗിയർ ലിവർ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, നമുക്കിപ്പോൾ വരുന്ന ടൈപ്പ് ഗിയർ ലിവർ തന്നെയാണ് അതിൽ വരുന്നത്. ഗിയർ പൊസിഷൻ 6+1 ലിവർ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകളും വിശേഷങ്ങളും കേട്ടോ. നമുക്കിനി വണ്ടിയുടെ സൗണ്ട് സിസ്റ്റം കേൾപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചുകൂടി നോക്കാം പോരെ. അതല്ല എൻ്റെ ഒരു ശരി. ചാവക്കാട് കൂടെ പോയിക്കൊണ്ടിരിക്കണേ, ബീച്ച് സൈഡാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട്. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അതിരിക്കും തൽക്കാലം ബൈ, നമസ്കാരം.